الو السلام عليكم. عند اللي مرتا انا اللي كسون انا اللي ഞങ്ങളെ ചായ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുക കേട്ടോ. ചായയൊക്കെ കഴിഞ്ഞു, അപ്പം ചായയ്ക്ക് കറിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പം ചോറിൻ്റെ അടുത്തത് കയ്പ്പങ്ങ അപ്പേരി ഉണ്ടാക്കാറുണ്ട്, അതിനൊക്കെ തുടങ്ങുകയാണ്. അപ്പം ഇന്നലെ വീഡിയോ ഇട്ടിട്ടില്ല, മിഞ്ഞാൻ ഇട്ടിട്ടില്ല. അപ്പം രണ്ട് നമ്മളിട്ട വീഡിയോ ഒക്കെ കാണാൻ വേണ്ടിയിട്ടോ, ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി ഉപ്പേരിയൊക്കെ ഉണ്ടാക്കട്ടെ. കയ്പ്പക്കപ്പേരിയാണ് കേട്ടോ. ഒന്ന് ഇന്നലെ ഇപ്പം എന്ത് ചെയ്യാം, നമ്മൾ ഇന്നലെ വായക്കപ്പേരി ഒന്ന് വാടിയിക്കണ. എത്ര ദിവസമായി കയ്പ്പക്കണ വാങ്ങും, നാളെ തന്നെ വെക്കണം വിചാരിച്ചിട്ടുണ്ട് അവിടെ. പിന്നെ ഒരാ പിറ്റേത്ത ആഴ്ച പച്ചക്കറി വരുവോളൂ, അത് അവിടെ തന്നെ ഉണ്ടാവും ഫ്രിഡ്ജിൽ തന്നെ. കയ്പ്പങ്ങ അച്ചാറൊന്ന് കാണിച്ചണം കരുതിന്. അപ്പോൾ ഇഞ്ചിയൊന്നുമില്ല, വെളുത്തുള്ളി ഇഞ്ചിയൊന്നുമില്ല. ഇന്ന് ചിരങ്ങ തളിച്ചാണ് കേട്ടോ, ഇന്ന് മീനൊന്നും വന്നിട്ടില്ല. ഇന്ന് ഉണക്കമീൻ വെള്ളത്തിലിട്ടിരിക്കുക, സ്രാവ് മീൻ. അത് പിന്നെ അത് വേറെ പ്രശ്നമുണ്ട്, ഞാൻ ചിരങ്ങയല്ല കറി വെക്കാൻ കഴിഞ്ഞു. ഞാൻ ആ സ്രാവ് മീൻ്റെ ഇതൊക്കെ ഇട്ടുകൊണ്ട് പുളിയും കറി ഉണ്ടാക്കാൻ കഴിഞ്ഞു. പിന്നെ മറന്നു നോക്കി നോക്കിങ്ങാണ്ടോ, ഇവിടെ നാളെ ഒക്കൂലല്ലോ. ഇന്ന് നോക്കി എടുക്കട്ടെ കേട്ടോ. താളിപ്പ് കറി ഉണ്ടാക്കണം, അത് എളുപ്പമല്ലേ. തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കിയാൽ ഞാൻ പറഞ്ഞു, ഞാൻ കുഞ്ഞോളുണ്ടല്ലോ, കുഞ്ഞോളല്ലേ ഇല്ലത്. കറി കഴിച്ചൂല, ഇടയെ ചിരങ്ങയതുകൊണ്ട് കേട്ടോ, അത് താളിച്ചാൻ പറ്റില്ല. മറ്റേ മൂത്ത ഇറങ്ങിയാണെങ്കിൽ താളിച്ച രസം ഉണ്ടാവില്ല. ഇത് കുരുവും കൂടി വെക്കാത്ത ഇളയെ ചിരങ്ങയാണ്. താളിപ്പിനാകുമ്പോൾ അങ്ങനത്തെ വേണം. ഞാൻ ചിരങ്ങയൊക്കെ എടുത്തുകൊണ്ട് നുറുക്കി, ഞാനിന്ന് പുളിങ്കറി ഉണ്ടാക്കണം എന്നൊക്കെ എഴുതിയിരുന്നു. ഉണക്കമീനൊക്കെ ഇട്ടുകൊണ്ട് മറന്ന് ചിരങ്ങ നോക്കി. അപ്പോൾ ചിരങ്ങ നോക്കിയത് പുളിച്ചൊക്കെ എടുത്ത് വെച്ച് കുഞ്ഞോളം അറിഞ്ഞാൽ പുളിഞ്ചാറന്നെ വെക്കുക. അപ്പോൾ ഇനി പുളിങ്കറി വെക്കുക കേട്ടോ. അതിന് വേണ്ടി കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിൽ കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞളും മുളകും ഇട്ട് കൊടുക്കുക. ഇനി കുറച്ച് മുളകും കൂടി ഇട്ട് കൊടുക്കട്ടെ. മുളക് കീറിയിട്ടിട്ടുണ്ട്, ഇനി കുറച്ച് ഉപ്പിട്ട് കൊടുക്കട്ടെ. ഇതിലേക്ക് തേങ്ങ അരച്ച് പാരുക, ഉണക്കമീൻ ഇടുക, ഇടുക കേട്ടോ. തല സ്രാവ് മീൻ്റെ തല ഇട്ട് കൊടുക്കട്ടെ. സ്രാവ് മീൻ്റെ തല കേട്ടോ. ഗ്യാസമ്മ വെച്ചൊന്ന് തിളപ്പിച്ചിട്ട് കേട്ടോ, തിളച്ചിട്ട് പുളി ഒഴിച്ചു കൊടുക്കണം. പിന്നെ തേങ്ങ അരച്ച് പാർന്നു കൊടുക്കണം. മൺപാത്രം മൺകൂക്കിയൊന്നും നമ്മൾ ഗ്യാസമ്മ ശരിക്ക് നിൽക്കുന്നു. അടുപ്പത്ത് വെക്കണം, ഇത് കിട്ടൂല. നല്ല ഗ്യാസിമേലും മൺചട്ടിയൊക്കെ വെക്കലുണ്ട്. എന്താ ഈ മൺചട്ടിക്ക് തേങ്ങ ഒന്ന് ചെറുകെ ഇറക്കട്ടോ. കുറച്ച് പുളി ഒഴിച്ച് കൊടുക്കട്ടെ. പിന്നെ മോൾക്ക് ഫോൺ വിളിച്ചാൽ ഞാൻ പാടില്ല.
തേങ്ങ ഒഴിച്ചു കൊടുക്കട്ടെ കേട്ടോ. സിമ്പിളായിട്ടാണ് പുളിങ്കറി ഉണ്ടാക്കാൻ എളുപ്പമാണ്. അറിയാത്തവരൊക്കെ ഇനി ഇത് കണ്ടൊന്ന് ഉണ്ടാക്കി നോക്കുള്ളൂ. ചോറൊക്കെ നോക്കിയെടുക്കട്ടെ കേട്ടോ. കറി തളച്ചാൽ കഴിഞ്ഞു കേട്ടോ. അത് കടുകർപ്പും ഇതാവൊന്നും ചെയ്യില്ല, താളിപ്പൊന്നും ചെയ്യില്ല. പിന്നെ തേങ്ങയിൽ ചെറിയ ഉള്ളി ഇട്ടുകൊണ്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ജീരകങ്ങളൊന്നും കൂട്ടൂല, ചെറിയുള്ളിയും തേങ്ങയും മാത്രം. കൈപ്പങ്ങം പേര് വെക്കുക കേട്ടോ. അതിന് എണ്ണ വെച്ച് ഉള്ളിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഉള്ളി കരിഞ്ഞു നന്നായിട്ട് കൊടുത്തതിന് ഉള്ളി തന്നെ വെക്കാൻ പറ്റില്ല. അങ്ങനത്തെ ചെറിയ അസുഖമാണ്. കൈപ്പക്കിങ്ങ് ഉപ്പേരിക്കല് ഉപ്പിട്ട് കൊടുക്കട്ടെ കേട്ടോ. കൈപ്പൊക്കെ അല്ല, അത്യാവശ്യം ഉപ്പ് വേണ്ട, നല്ല കൈപ്പ് അറിയാതിപ്പോഴും. മഞ്ഞപ്പൊടിയും മുളകും പൊടിയും ലേശം ഇട്ടിക്കണം. പച്ചമുളകും ഇട്ടിക്കണം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് വേണ്ട അടച്ചക്കട്ടെ. നല്ലോണം അരിഞ്ഞിരിക്കണം. ഉള്ളിവട ഉണ്ടാക്കിയതാ കേട്ടോ, ചായക്ക് കടി. കുഞ്ഞോളിനെ മാവൊക്കെ ഉണ്ടാക്കി, കുഞ്ഞോളിനെ പൊരിച്ചിരുന്നു. അജ്ജോളാകുമ്പോൾ കുറച്ചൊക്കെ ഒരു ഇതുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ ചായ അടിച്ചിട്ട് കേട്ടോ. ഉള്ളിവടയും ചായയും കുടിച്ചട്ടെ. നമ്മളെ വീഡിയോ എല്ലാവരും കാണുകൊണ്ട് കണ്ട് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകൊണ്ട് കാണാൻ എപ്പോഴും ഒഴിവ് ഒഴിവില്ല സമയത്ത് കണ്ടുകൊണ്ട് സപ്പോർട്ട് ചെയ്യുക. എന്തത്തെ ചങ്ങായി അവിടെ കയറി കുത്തിരിക്കണത്? ഓലിപ്പൊ കയറി കയറി ഇനിയിപ്പോ അങ്ങനെ അവത്ത് പോയല്ല തുടങ്ങും. ഇന്നത്തെ വീഡിയോ നിർത്തു കേട്ടോ. അസ്സലാമു അലൈക്കും.